ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളപ്പോൾ ഇവിടെ വന്നിട്ട് ലോഡ് ഇറക്കി കഴിഞ്ഞു. നമുക്ക് എന്തായാലും ഇപ്പുറത്തോടെ വളച്ചു പോകാൻ പറ്റില്ല. അപ്പം എന്തായാലും ഇതിലെ എടുത്തിട്ട് ഒന്ന് റൗണ്ട് ചെയ്തിട്ട് പോകാന്ന് വിചാരിച്ചിരിക്കുന്നത്. തട്ടില്ല എന്ന് കരുതുന്നു. അതെ, വാങ്ങിക്കോമേ. ഇപ്പുറത്തോടെ കൂടെ വളച്ചു കഴിഞ്ഞാൽ അവിടെ ഇടിച്ചിട്ടുണ്ട്. അപ്പൊ അതിലെ വളയ്ക്കാൻ മാത്രമേ രക്ഷയുള്ളൂ. കഴിയുമ്പോ ഇറങ്ങുമ്പോ കേബിൾ ഒന്ന് നോക്കണം. ഒന്ന് ഇറങ്ങി കഴിയുമ്പോ അതിന്റെ കേബിൾ ഒന്ന് നോക്കിയിടണം. കേബിൾ വലിഞ്ഞുണ്ടാവും. എന്തായാലും ഈ റൗണ്ടിൽ നിന്ന് മാറി കഴിഞ്ഞിട്ട് ഒന്ന് നോക്കാം. സംഭവം ഇതുപോലെ വളക്കില്ലേ? ഇതിപ്പോ ശരിക്കും പറഞ്ഞ കത്രിക ഇതിലാണ് വളക്കണേ. അങ്ങനെ ചോദിക്കുമ്പോൾ വളയ്ക്കാൻ പറ്റില്ലാത്തോണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാ. അങ്ങോട്ട് നീങ്ങി കഴിഞ്ഞാൽ അവിടെ ഒരു തൂണുണ്ട്, അതും തട്ടിയിട്ടുണ്ട് വണ്ടികൾ. അല്ലെങ്കിൽ പിന്നെ അവരിത് തുറക്കണം, ഇത് തുറക്കണമില്ല അവർ. അപ്പൊ നമുക്ക് സാവധാനം വന്ന വഴിക്ക് തന്നെ പോവാം. ഞാനത് മര്യാദയ്ക്ക് അപ്പുറത്തേക്ക് കൊണ്ടു നിട്ടത്. അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞ് ഇപ്പുറത്തേക്ക് വെക്കാൻ പറഞ്ഞു. എന്താപ്പെന്ന് വെച്ചാൽ അവിടെ നിന്ന് വളച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ഫ്രണ്ടിലത്തെ ഭാഗം കൊണ്ട് പോരും. അപ്പൊ സംഭവങ്ങളൊക്കെ അവിടുത്തെ കഴിഞ്ഞു. 8 മണിക്കകത്തെന്ന് പറഞ്ഞ് നമ്മൾ 7 ഏൽപ്പിക്കും. 7:25 ലോഡ് ഇറക്കി കഴിഞ്ഞു. അപ്പൊ ഇനി സ്വസ്ഥമായിട്ട് ഇവിടുത്തെ ഒരു കമ്പനിയുടെ ഒരു പാർക്കിംഗ് ഉണ്ട്, അവിടെ കൊണ്ടുപോയിടാ. ഒന്ന് പോയി കുളിക്ക, എന്നിട്ട് ചെറിയ രീതിയിൽ പരിപാടികളൊക്കെ തുടങ്ങാം, ഒരു സിനിമയൊക്കെ കാണാം. കമ്പനിയുടെ വണ്ടി അവിടെ കിടപ്പുണ്ട്, പുറത്തെവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ അത് തൊള്ളാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ ചെറിയ ചെറിയ പരിപാടികളൊക്കെ കഴിഞ്ഞ് കിടന്നുറങ്ങിയിട്ട് പറ്റിക്കഴിഞ്ഞാൽ 24 മണിക്കൂർ റെസ്റ്റ് എടുക്കണം. അല്ലെങ്കിൽ നാളെ വൈകിട്ട് തീരും, അല്ലെങ്കിൽ നാളെ കാലത്തെ പറയും അവന്മാർ വണ്ടി എടുത്തിട്ട് ഇറങ്ങാൻ പറയും. അതിലും ഭേദം നമ്മൾ ഏതിലേ വന്നേന്ന് എനിക്കൊരു സംശയമുണ്ട്. അതില്ല, നമ്മൾ വന്നത് ഈ വഴിക്ക്. ഇതടച്ചിട്ടേക്കണം. അതെ, കാരണം മാപ്പിൽ ഈ റൂട്ടാണ് കാണിക്കുക, അടച്ചിട്ടാണ് റൂട്ട്. കാരണം മാപ്പിന് അറിയില്ല, അത് തിങ്കളോട്ട് വലിയൊരു വർക്കുകളൊന്നും.
അപ്പോൾ നമുക്ക് വന്ന വഴിയാണ്. അപ്പൊ ഗൂഗിൾ മാപ്പ് നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഈ വന്ന വഴി ഇതുപോലെ മാർക്കാറ് ചെയ്യാനുള്ള മാർക്ക് ചെയ്യാനുള്ള സംഭവം നമ്മൾ കാണിച്ചിട്ടുണ്ടോ? കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നീല വര കാണും. അപ്പൊ നമ്മള് ആ നീല വര നോക്കി ഏകദേശം പോയാൽ മതി. ഇന്നലെ കാലത്ത് മുതൽ, ഇന്നലെ ഉച്ചക്ക് ഉച്ച കഴിഞ്ഞ നിർത്തിയപ്പോഴാണ് നമ്മൾ അറിയണ കാലത്ത് ഒന്ന് വൈകിട്ടത്തേക്ക് അവിടെ നടക്കണം. അത് മുതൽ ടെൻഷനാ, ഉറങ്ങാനും പറ്റില്ല, പെയ്ഡ് പാർക്കിൽ വണ്ടി ഇടാനും പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വരത്തില്ല, അവിടെ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ എത്തില്ല. ജാതി പരിപാടികളൊക്കെ എൻ്റെ പൊന്നു കൂട്ടാരെ എന്നോ ഓട്ടോക്കിയാ നോക്കിയിട്ട് കാര്യമൊന്നുമില്ല, നിറച്ച് വണ്ടികളൊക്കെ ആ പോട്ടെ. നമുക്കപ്പോൾ ഇവിടുന്ന് ഒരു 26 kilometer ആണ് ഈ പറഞ്ഞ പാർക്കിങ്ങിലേക്ക്. ഇനി ഓടിക്കാനായിട്ട് നമുക്കൊരു 3/4 മണിക്കൂറുണ്ട്. അതിനകത്ത് ഇതപ്പുറത്തോട്ട് ക്രോസ് ചെയ്യണം മാഡ്രിഡ്. അപ്പൊ ഇതാണ് എയർപോർട്ടിന്റെ അകം, പാർസൽ സർവീസിന്റെ ഭാഗം. ഇതും അടച്ചിട്ടേക്കണം. നമുക്ക് വീണ്ടും മാഡ്രിഡ് എഴുതിയിട്ടുണ്ട്, ഇവിടെ ക്ലോസ് ചെയ്തേക്കണം. അതെ, gira a la izquierda la calle Foxtrot, después gira a la izquierda por la primera calle. ജിയോണ്ടിസ് ഐ എ ജി കാർഗോ. നമുക്ക് നേരെ പോണം. അങ്ങനെ നമ്മള് കാർഗോ എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. നമുക്കപ്പോൾ പോകേണ്ടത് ഇതിലാണ്. ഓ, വണ്ടി ഒരു പിടിച്ചൊരു വലിയ വലിച്ചോടോ സാർ. അവിടെ ചെല്ലുമ്പോൾ പാർക്കിംഗ് ഉണ്ടായാൽ മതിയായിരുന്നു.
ഒന്നുമില്ല എന്നാണ് എന്നോട് പറഞ്ഞ വണ്ടികൾ. ഒരു റെമോൾക്ക് അവിടെ കിടപ്പുണ്ടെന്ന് പറഞ്ഞു, വേറെ വണ്ടികളൊന്നുമില്ല എന്ന് പറഞ്ഞു. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അറിയാൻ ബാക്കി വിശേഷം. Sonai misión. Gira a la derecha en la M14, después mantente a la izquierda. Sitúate en uno de los dos carriles de la izquierda. അപ്പോൾ സംഭവങ്ങൾ ഇവിടെ 90 കിലോമീറ്റർ സ്പീഡ്, M14. En un kilómetro y medio, mantente a la izquierda por la M40, después mantente a la izquierda. ഈ റോഡിനെ പറ്റി വ്യക്തമായിട്ടുള്ള ധാരണയില്ല, കാരണം നമ്മൾ മാറ്റിൻ്റെ അകത്തേക്ക് കയറിയിട്ടുണ്ട്. ഇത് M40, മാറ്റിയിട്ട് 40, ഞാൻ സാധാരണ 50 എടുക്കാറ്, ഏറ്റവും ഔട്ടർ. Sitúate en uno de los tres carriles izquierdos. പണി നടന്നുകൊണ്ടിരിക്കുക, ബ്ലോക്ക് ഉണ്ടെന്ന് തോന്നണം വന്നിട്ട്. ഞായറാഴ്ച വൈകിട്ടായിരുന്നാലും അത്യാവശ്യം തിരക്കുണ്ട് മാറ്റിൻ്റെ അകത്ത്. കറിൽ കൊടുത്താതോ പറയാ ഓബ്രാസ്. ഓബ്രാന്ന് ഉദ്ദേശിക്കുന്നത് റോഡ് പണിയാണ്. റോഡ് പണിയല്ല, ഓബ്രാന്ന് ഉദ്ദേശിക്കുന്നത് വർക്ക് നടക്കുന്ന സൈറ്റിനെ പറയാം. നമുക്കപ്പോൾ ഇവിടെ നിന്ന് ഇതിലേക്ക് ഇതാണ് മാറ്റിയിട്ട് 40. സ്പീഡ് ലിമിറ്റ് 80 കാണിക്കുന്നത്. ആ മര്യാദക്ക് ലൈറ്റ് ഇട്ട് കൊടുത്തതാവും, കയറിയില്ല. ചില ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ വണ്ടി ചവിട്ടും.
ഫ്ലാഷ് അടിച്ചു കൊടുക്കുന്നത്. ഒറ്റ പ്രാവശ്യം ഫ്ലാഷ് അടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് കയറാം എന്നാണ്. രണ്ടു പ്രാവശ്യം അടിപ്പിച്ച് അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് അവളെ വെച്ച ചവിട്ടിയേക്കാം, കയറിയ ഇടിയുറപ്പാണ്. അല്ലെങ്കിൽ ഒന്നും ചെയ്യാണ്ടിരിക്കണം. ഒന്നും ചെയ്യാണ്ടിരുന്നു കഴിഞ്ഞാൽ കാര്യമില്ല, നമുക്ക് കൺഫ്യൂഷൻ അറിയാം ഒരു കയറോ ഒരു കയറില്ല എന്നുള്ളത്. സാധാരണഗതിയിൽ ഓടിച്ച് ശീലമുള്ളവർക്ക് ലൈറ്റ് ഇട്ടാൽ അറിയാം കയറാന്നുള്ളത്, അല്ലാത്തവരാണ് ഈ ചവിട്ടി ഓട്ടം. ഇവിടെ ഓട്ടോയ്ക്ക് ചെയ്യാനായിട്ട് ആഗ്രഹം ഉണ്ടായിട്ടല്ല, പക്ഷെ വേറെ ഒന്നും വൃത്തിയില്ല, അവന്മാർ ചവിട്ടി പിടിച്ചോണ്ടിരിക്കുക. കാരണം സെൻട്രൽ ലൈന് വന്നിട്ട് വീതി കുറവാണ്. അതിൽ ട്രക്ക് കയറി കഴിഞ്ഞാൽ അപ്പുറത്തോട്ടൊരു വണ്ടി വന്നു കഴിഞ്ഞാൽ തട്ടാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ നോക്കിയിട്ട് വേണം വർക്കുള്ള സ്ഥലങ്ങളിലേക്ക് വണ്ടി സെൻട്രൽ ലൈനിലേക്ക് കയറ്റമുള്ള കാര്യങ്ങൾ. വർക്കുള്ള സാധനങ്ങൾ ഈ ലൈനിൽ, അതായത് വലത്തെ അറ്റത്തെ ലൈൻ എപ്പോഴും വീതി കൂടുതലായിരിക്കും ട്രക്കുകൾക്ക് പോകാനായിട്ട്. ശനി ഞായറും പ്രത്യേകം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ശനിയാഴ്ച അല്ല ഞായറാഴ്ചത്തെ പ്രത്യേകം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, മാഡ്രിഡിലേക്കുള്ള എൻട്രൻസുകൾ രാത്രി 9 മണി തൊട്ട് 8 മണി കയറാൻ പറ്റില്ല വണ്ടി. രാത്രി 9 തൊട്ട് രാത്രി 11 മണി വരെ 2 മണിക്കൂറത്തേക്ക്. ഇപ്പോൾ സമയം വന്നിട്ട് 8:07. മണിക്കൂർ 49 മിനിറ്റും നമുക്ക് പിന്നെ 20 മിനിറ്റും കൂടി ഉണ്ട് ഈ പറഞ്ഞ സ്ഥലത്തെത്താനായിട്ട്. 20 അല്ല 40 മിനിറ്റ്. അപ്പൊ നമ്മളോട് ഇന്നലെ പറഞ്ഞു ഇത് കഴിഞ്ഞിട്ട് വണ്ടി അവിടെ ഒതുക്കിക്കോ, തിങ്കളാഴ്ച സംസാരിക്കാന്ന് പറഞ്ഞു. അപ്പൊ ഇതിന്റെ അകത്ത് പലറ്റ് കിടപ്പുണ്ട്, 8 പലറ്റ് കിടപ്പുണ്ട്. അപ്പൊ വണ്ടി സൈഡിൽ ഇട്ട് കഴിഞ്ഞാല് ആ സാധനം അടിച്ചോണ്ട് പോകും ആൾക്കാർ. എയർപോർട്ടിന്റെ ആ പറഞ്ഞ സ്ഥലത്ത് കുഴപ്പമില്ല, പക്ഷെ എങ്കിലും എനിക്ക് താല്പര്യമില്ല. ഇവിടെ നിന്നൊരു 3.5 കിലോമീറ്റർ കഴിയുമ്പോഴേക്കും നമ്മള് M40 കോർദോവയിലേക്ക് കയറണം. കോർദോവ റൂട്ട് ട്രക്കുകള് ഒരെണ്ണം പോലും കാണാനില്ല. ഈ റൂട്ടിൽ സാധാരണ ഇപ്പൊ സമയത്ത് കയറാറില്ലേ ഞങ്ങൾ M50 കയറും. വളരെ റയറാണ് ഇപ്പൊ കാണാനായിട്ട്, 1-2 എണ്ണൊക്കെ ഉണ്ടാവുന്നല്ലാണ്ട്. നമുക്ക് എടുക്കേണ്ടത് ഈ റൂട്ടാണ്, M40A4 കൊർദോവ. ഇവിടെ വെച്ച് തിരിയും.
3 kilómetros, toma la salida 21B a la izquierda por la E5. ഇവിടം മുതൽ സ്പീഡ് ലിമിറ്റ് 83.7 കിലോമീറ്റർ വരെ. നമുക്കിത് കഴിയുമ്പോൾ നമുക്ക് തോന്നണം ഇവിടെ ഒരു ചെറിയൊരു വഴി ഇവിടെ കയറി പോകണം. ഞായറാഴ്ച വൈകിട്ടായതുകൊണ്ട് ഇതിൽ നല്ലൊരു ശതമാനം വണ്ടികളും കള്ളം വണ്ടികളായിരിക്കും. ഇവര് ശനി ഞായറൊക്കെ ഓരോ വീടുകളിലൊക്കെ പോയിട്ട് കൂടി തിരുവനായി തിരിച്ചു തന്നെയാണ്. ഇതാണ് ഈ പറഞ്ഞ വഴി. യെസ്, toma la salida 21B a la izquierda por la E5. നമുക്ക് ഇവിടെ നിന്നും ഇടത്തോട്ട് ഇവിടെ വന്നിട്ട് 80 സ്പീഡ് ലിമിറ്റ്. En 6 kilómetros y medio, toma la salida 13 a la derecha en dirección Cerro de Los Ángeles. ഇവിടെ നിന്ന് ഒരു 6 കിലോമീറ്റർ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻഡസ്ട്രിയൽ ഏരിയയിലേക്ക് കയറണം നമ്മൾ. ഇത് മാഡ്രിഡിന്റെ അകക്കെ തന്നെയാണ്, ഇതൊക്കെ തന്നെയാണ് ഇതിന്റെ അകം. ഇപ്പോൾ സമയം വന്നിട്ട് 8:20:14. മാന്യമായ രീതിയിൽ നമുക്കവിടെ എത്താൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. നമുക്കപ്പോൾ 1.5 കിലോമീറ്റർ കൂടെ കഴിയുമ്പോഴേക്കും അടുത്തതിലേക്ക് കയറാം. പതിമൂന്ന് ഔട്ട് സളീത ഇതന്നെ.
കാണിക്കും. Toma la salida 13 a la derecha en dirección Cerro de Los Ángeles. Después mantente a la izquierda. Y para no era 500 km ya. Emergency light ഇട്ടട്ടെ. അല്ലെങ്കിൽ രാത്രി ഏതുകൊണ്ട് വണ്ടികൾക്ക് പറയുക സ്പീഡ് ലിമിറ്റ് അത്രയാണുള്ളത്. അപ്പൊ അത് നാഷണൽ റൂട്ടിലേക്ക് കയറി കയറിക്കൊണ്ടിരിക്കുന്നേ. നാഷണൽ 10. എൻ്റെ ദൈവമേ, ഈ പുള്ളി പോണോക്കി. ഏകദേശം ഈ വഴി കൂടെയാണ്. പണ്ട് ഞങ്ങൾക്ക് ഈ പ്രശ്നം ഉണ്ടായിരുന്നില്ല ഇതെടുക്കാനായിട്ട്. ഏത് വഴി വേണോ എടുക്കായിരുന്നു, ഹൈവേ എടുക്കായിരുന്നു. അപ്പോൾ വൺ സൈഡിലേക്ക് പോകാനായിട്ട് ഏകദേശം ഒരു 60 യൂറോ അടുത്താണ്. അപ്പോൾ ഹൈവേ കൂടെ പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ ടോൾ റൂട്ടിൽ കൂടെ പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 60 യൂറോയുടെ വ്യത്യാസം ഉണ്ടാവും. അപ്പം അതിൻ്റെ പേരിൽ നാഷണലിലാണ് ഭൂരിഭാഗം എടുക്കുക, അല്ലെങ്കിൽ അത്രയ്ക്ക് എമർജൻസി വേണം. ട്രക്കുകൾക്ക് വന്നിട്ട് രണ്ട് പാർക്കിംഗ് കൂടെ അവിടെ തന്നെ, കാറുകൾക്കുള്ള പാർക്കിംഗ് കൂടെ തന്നെ ഉണ്ട്. ഇവിടുന്ന് 211 കിലോമീറ്റർ, 2.5 കിലോമീറ്റർ കഴിയുമ്പേക്കും, 2.5 മണിക്കൂർ കഴിയുമ്പേക്കും, അപ്പം ഏകദേശം ഒരു 5:30 ആകുമ്പേക്കും നമുക്ക് ഈ പറഞ്ഞ സ്ഥലത്തെത്താം. 5:30 ആകുമ്പേക്കും 90 പോവാണെങ്കിൽ. ഈ വഴിക്ക് പോകുമ്പോൾ നമ്മൾ 1, 2, 3, 4, 5 റഡാറുകളുണ്ട്. അത് കറക്റ്റാ സമയമാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ബ്രേക്ക് വരും. പൊന്നൂട്ടറ ഞാൻ പോക്കോട്ടെ. രണ്ടുമൂന്ന് സ്ഥലത്ത് ഇതിന്റെ പണി നടപ്പുണ്ട്, റോഡ് പണി നടക്കുന്നുണ്ട്. നമ്മൾ പകൽ വന്നു കഴിഞ്ഞാല് പിന്നെ അത് മാത്രമല്ല, ചെക്കിംഗ് ഉണ്ടാവും ചില സമയത്ത്. ഓവർടേക്കിംഗ് ഇവിടെ പാടില്ല ഈ 200 കിലോമീറ്ററിൽ. അപ്പൊ പകൽ വന്നു കഴിഞ്ഞാൽ നോക്കിയും കണ്ടും ഓവർടേക്ക് ചെയ്തില്ലെങ്കിൽ ഇവിടെ ഫൈൻ വന്നിട്ട് 120 യൂറോയാ.
ഓട്ടോക്ക് ഇത് പിടിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ഡ്രൈവർ നല്ല കഴിഞ്ഞ പോകും. നോക്കിയും കണ്ട് വേണം പോവാനായിട്ട്. ഈ സമയത്താന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ പ്രശ്നം വന്നില്ല, ചെക്കിംഗ് ഉണ്ടാവില്ല ഈ സമയത്ത്. സാധാരണ ഗതിയിൽ ചെക്കിംഗ് ഉണ്ടാവില്ല, സ്പീഡിന്റെ ചെക്കിംഗ് ഉണ്ടാവില്ല. ഈ റൂട്ടിൽ കൂടെ ഒരു 2.5 മണിക്കൂർ. അപ്പൊ കൂട്ടുകാരെ അടുത്ത വിശേഷങ്ങൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പൊ വെളുപ്പങ്ങനത്തുള്ള പരിപാടികൾ ഇങ്ങനെ കാലത്ത് നിൽക്കുക, ഒരു ഘട്ടം കാപ്പിടുക, നേരെ പടയ്ക്കുക. കാരണം ഒരു 4.5 മണിക്കൂർ കഴിയുമ്പോഴേക്കും ഏകദേശം ഒരു 6.5-7 മണിയാകുമ്പോഴേക്കും നമുക്ക് 7 മണിയാകുമ്പോഴേക്കും നമുക്ക് വണ്ടി എടുത്തി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടത്തി പിന്നെ സാവധാനം വീണ്ടും താഴ്ത്തോട്ട് ഇറങ്ങാം. അപ്പൊ അങ്ങനെയൊക്കെയാണ് കൂട്ടുകാരെ വിശേഷങ്ങൾ. അപ്പൊ അതിനുശേഷം ഒരു പാട്ടൊക്കെ കേട്ട് സാവധാനം നമ്മ താഴ്ത്തോട്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും അപ്പോൾ ബൈ.